ബദാം ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പാൽ, ഞാനിവിടെ 2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, കാരണം 2 കിലോ ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. 4 ഗ്രാമ്പു, 5-6 ഏലക്ക, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, നെയ്യ്, ആവശ്യത്തിന് പഞ്ചസാര, തേൻ, ബദാം വെള്ളത്തിൽ കുതിർത്തത് വേണം. ഞാനൊരു 20 ബദാം എടുത്തിട്ടുണ്ട്. നമുക്കിനി വെള്ളത്തിൽ കുതിർത്തിട്ടുള്ള ബദാമിൻ്റെ തോല് കളഞ്ഞ് എടുക്കാം. നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമിൻ്റെ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാല് ചേർത്ത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ബദാമും കൂടെ വേണം. ഞാൻ 10 ബദാമാണ് എടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രം ചൂടാകുമ്പോൾ നമുക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട് നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. കാഷ്യൂനട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ നട്സ് വറുത്തിട്ടുള്ള അതേ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കണം. നെയ്യും ക്യാരറ്റും കൂടെ നമ്മൾ നല്ലോണം യോജിപ്പിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾക്ക് ഹൽവയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ബദാമും പാലും കൂടെ അരച്ച് വെച്ചിട്ടുള്ള മിക്സാണിത്. ഈ മിക്സ് കൂടെ നമുക്ക് ഈ ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നമ്മളിപ്പോ ക്യാരറ്റ് വേവിക്കാൻ വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു പാട്ടേക്കാം. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം മണ്ണിടി തൂവൽ കൊണ്ടൊരു കൂടൊരു കളിനീന്ന് പുല്ലണിക്കാട്ടിൽ എണ്ണി മാങ്ങ കടിച്ചു നടക്കാം. കാട്ടിൽ പാത സ്വരങ്ങൾ കേൾക്കാം. പിന്നെ മഞ്ചാടിക്കുന്നിലേറാം. പിന്നിൽ വന്നു കണ്ണു പൊത്താം. കണ്ടു എന്ന കള്ളം ചൊല്ലാം. കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. ഉണവിലും കൈകളിലേന്തി ഊഞ്ഞാലാടാം. വിളി നീട്ടുന്ന കോലമയില മുഖിലോടുന്ന മെട്ടിലൊളിക്കാം. സ്വർണമീനായി നിന്നെ തുടിക്കാം. മഞ്ചിപ്പാട്ടിൻ്റെ വെള്ളിലിറാം. വെണ്ണില ചന്ദന കിണ്ണം ഉന്നമട കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ
നമ്മളിടയ്ക്ക് ഹൽവയുടെ അടപ്പൊന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഹൽവ അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ബദാമും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചതും ഗ്രാമ്പു പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ചു നേരം കൂടെ അടച്ചു വെക്കാം. നമ്മുടെ ബദാം ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിനി ഗാർണിഷിനായിട്ട് ഹൽവയുടെ മുകളിലൂടെ കുറച്ച് തേൻ കൂടെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റി ബദാം ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തു. ഇനി ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും.